സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സ്വാധീനം ചെലുത്തിയെന്ന് ഒരു ഏജൻസിയും പറഞ്ഞിട്ടില്ലെന്ന് അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് എം എൽ എ എസ് ശർമ്മ. സംഭവത്തിൽ രാജ്യദ്രോഹത്തിന് തെളിവ് പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾക്ക് നൽകണം. പ്രതിപക്ഷത്തിന് അക്കാര്യത്തിൽ മുട്ടുവിറയ്ക്കും. ബി ജെ പി ആരോപണം അതേപടി ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തലയെന്നും ശർമ്മ പറഞ്ഞു. മല എലിയെ പ്രസവിച്ചതുപോലെയാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷ അവിശ്വാസ പ്രമേയം. നിയമസഭയുടെ ചരിത്രത്തിൽ മുൻപ് അവതരിപ്പിച്ച 18 അവിശ്വാസ പ്രമേയങ്ങൾക്കും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ജനപിന്തുണ നഷ്ടപ്പെട്ട യു ഡി എഫിന് എങ്ങനെയാണ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുക? യു ഡി എഫിന് ജനപിന്തുണ നഷ്ടപ്പെട്ടുവെന്നതിന്റെ തെളിവാണ് പാലാ, കോന്നി, വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം. മുന്നണി ബന്ധവും അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷം പ്രതികളുടെ പക്ഷം ആക്കരുതെന്ന് ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ച മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. അവിശ്വാസ പ്രമേയം ചുരുട്ടിക്കൂട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ചവിറ്റുകൊട്ടയിൽ എറിയണമെന്നും എ പ്രദീപ് കുമാർ പറഞ്ഞു. അതേസമയം സർക്കാർ 4.5 കൊല്ലം അധികാരം പൂർത്തിയാക്കുമ്പോൾ അവതാരങ്ങളുടെ നീണ്ട പട്ടികയാണ് കാണാൻ കഴിയുന്നതെന്ന് പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.